എന്തരാ വരട്ടെ എവിടെ സിദ്ധാർത്ഥ് ആനന്ദ് ഡിറക്റ്റ് ചെയ്ത് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കിങ് ഷാറുഖ് ഖാൻ വരുന്ന സിനിമയാണ് പഠാൻ. ഏരീസ് ഫ്ലക്സ് ഓടി ഒണ്ണി എന്നാണ് കണ്ടത്. തിയേറ്ററിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഓൾറെഡി ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററിക്കൽ ഔട്ട്പുട്ട്. പഠത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആകാശത്തിൽ നൃത്തം ചവിട്ടുന്ന ഹെലികോപ്റ്ററുകളും മറ്റ് എയർക്രാഫ്റ്റ് പോലത്തെ ഐറ്റങ്ങളും, എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളറിഞ്ഞ് പശ്ചാത്തപിച്ച് വഴിമാറി കൊടുക്കുന്ന വെടിയുണ്ടകൾ, ഇനി ഉള്ളറിയാതെ വഴിമാറാത്ത വെടിയുണ്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് തുമ്പിനെ പഞ്ഞു വെച്ച് ഒട്ടിച്ചതിന് ശേഷം സുഖമായിട്ടൊന്ന് വെള്ളം അടിക്കാനൊക്കെ പറ്റും. ഇങ്ങനത്തെ കുറേ ലോജിക് ഇല്ലായ്മകൾ അഡ്മിറ്റ് ചെയ്ത് ഇതൊരു മാസ് ആക്ഷൻ പടമാണ് എന്നുള്ളത് മനസ്സിൽ വച്ചുകൊണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് പഠാൻ നൽകും. ഇപ്പോൾ കോവിഡിന് ശേഷം ഇത്രയും വലിയൊരു ക്യാൻവാസിലൊരു ഇന്ത്യൻ സിനിമ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു മേഖലയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ ഈ ടീം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഹൈ വോൾട്ടേജ് മാസ് ആക്ഷൻ എൻ്റർടൈൻമെന്റ് കേട്ടിട്ടില്ലേ, അതാണ് ഈ സാധനം. ഇതിൻ്റെ മേക്കിംഗ്, അത് ഏത് സൈഡും ആയിക്കോട്ടെ, ക്യാമറയ്ക്ക് എന്തോന്നു പറയും, ഈ ഗണ്ണിൻ്റെ കൂടെ പോയി അതിൻ്റെ കൂടെ പോയി യാത്ര ചെയ്തൊക്കെ തിരിച്ചു വരുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്, കിട്ടില്ലാണ്. അതുപോലെ ഇതിൻ്റെ ഫൈവ് കൊറിയോഗ്രഫി, വിഷ്വൽസ്, ടോപ്പ് ക്ലാസ് VFX ആണ് പടത്തിന് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരിടത്ത് പോലും ഒരു പാളിച്ച പറ്റിയതായിട്ടോ ആർട്ടിഫിഷ്യലായിട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആണ്. അതുപോലെ BGM ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ് പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ഒരു ഷാറുഖ് ഖാൻ ഇനി എന്തോന്നടേ ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്, എന്തൊരു സ്വാഗടയാ മനുഷ്യന്. ആക്ഷൻ സീനൊക്കെ കാണണം, എൻ്റെ പൊന്നാളിയാ ഒരു രക്ഷയില്ല. ത്രൂവോട്ടങ്ങനെ അഴിഞ്ഞാട്ടമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു വൺ മാൻ ഷോ അല്ല. ജോൺ അബ്രഹാം ആണെങ്കിലും ദീപിക പദുക്കോൺ, സാധാരണ ഒരു മാസ് ആക്ഷൻ പടം വരുമ്പോൾ നായികയെ തുണി അഴിച്ച് തുള്ളാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്ന ആ പരിപാടിയല്ല അതുകൊണ്ട്. എന്നാൽ തന്നെയും കൃത്യമായ ക്യാരക്ടറും കൃത്യമായ സ്ക്രീൻ സ്പേസും കൊടുത്തിട്ടുണ്ട്, അവരത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രോ ഹെവി ഇൻട്രോ ആണ്, നിങ്ങൾ ട്രെയിലർ കണ്ടാണ് നമ്മുടെ KGF റോക്കി ബൈ പോലത്തെ, ഏകദേശം അതുപോലത്തെ ഒരു സാധനം അത്. അപ്പോൾ ഇൻട്രോയിൽ തന്നെ ഒരു വാ ഫാക്ടർ അടിക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ ആക്ഷൻ രംഗങ്ങൾ, ഗംഭീര ആക്ഷൻ രംഗങ്ങൾ, ഗംഭീര കൊറിയോഗ്രഫി. സെക്കൻഡ് ഹാഫിൽ ഒരു ട്രെയിൻ ഫൈറ്റ് വരുന്നുണ്ട്, അത് സ്പോയിലറാണ്, എന്തായാലും നിങ്ങൾ ഇന്ത്യ തന്നെ അറിയും, പക്ഷേ എൻ്റെ ഭാഗം അറിയണ്ട. അവിടെ ഒരു ദാനമുണ്ട് മോനെ, ഒരു ഒന്നൊന്നര കലക്ക് സീനാണത്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സ്, നമ്മൾ എൻഗേജിങ് ആയിട്ട് പടം കണ്ടുകൊണ്ടിരിക്കും. ഈ ലോജിക്കൽ സൈഡ് നമ്മൾ ചിന്തിക്കല്ലേ, ഞാൻ ഒന്നുകൂടെ പറയണം. ഇപ്പോൾ ഈ മാസ് ആക്ഷൻ എൻ്റർടൈനർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് എക്സാജറേറ്റഡ് വന്നാലും മറ്റേ മേക്ക് ബിലീഫ് സാധനം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ട്വിസ്റ്റ്, ഇഷ്ടംപോലെ ഗൂസ് ബം സീൻസ്, എല്ലാം അടങ്ങിയ എല്ലാവരുടെയും കംപ്ലീറ്റ് പാക്കേജാണ് പഠാൻ എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. SRK ഫാൻസിന് ആഘോഷിക്കാം, അതിനുള്ളതെല്ലാം ഉണ്ട്. SRK ഫാൻസിന് മാത്രമല്ല, ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ, ഇത്തരം സിനിമകൾ മിസ് ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു വിരുന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. മാളികപ്പുറം ഇറങ്ങുന്നതിന് മുമ്പ് സംഗീപടമാണ്, ഉണ്ണിമൂന്തിര പടമാണ്, നമ്മൾ കാണാൻ പോകണില്ല, തേങ്ങാക്കൊല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ പടത്തിനും ബേഷരംഗ് രംഗ് തേങ്ങയെന്ന് പറഞ്ഞിട്ട് ബോയ്ക്കോട്ട് ബോയ്ക്കോട്ട്. ഒന്ന്, അതേ ബോളിവുഡിൽ ദാരിദ്ര്യം പിടിച്ചിരിക്കുകയാണ്. ആ സിനിമയിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതൊന്ന് കണ്ടിട്ട് നീയൊക്കെ വല്ലതും പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതിൽ നമുക്ക് രാജ്യസ്നേഹം ഫീൽ ചെയ്യുന്ന ഒരുപാട് സീനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും കാണാതെ എന്തെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉടനെ അങ്ങ് ബോയ്ക്കോട്ടങ്ങ് തുടങ്ങിയാണ്. ഇത്രയും ബഡ്ജറ്റിൽ, ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു കലാസൃപ്തി സിനിമയെ സിനിമയായിട്ട് കാണും. ഏത് പടം ഇറങ്ങിയാലും ഏതെങ്കിലും ഒരു വിഭാഗക്കാർ വന്നിട്ട് അത് മറ്റേതാണ് തേങ്ങയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറ. സിനിമ പോലും ഇറങ്ങാതെ ഇതിൽ സെൻസർ ബോർഡ് എന്നൊരു സാധനം ഇല്ലേ, ഈ സെൻസർ ബോർഡ് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നി അവർ കട്ട് ചെയ്യുമല്ലോ. ഇപ്പം ഈ പുഴ മുതൽ പുഴ വരെ പടം, അതിൽ കുറേ സീനുകൾ കട്ട് കളഞ്ഞെന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ കടന്ന് പടം തിയേറ്ററിലെത്തുമ്പം അതിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ കോടതിയുണ്ടല്ലോ. നല്ല സമയം പടം തിയേറ്ററിൽ ഇറങ്ങിയ ശേഷം പിൻ വലിച്ച സിനിമയാണ്. ചുമ്മാ ബോയ്ക്കോട്ട് എന്ന് പറയാൻ എളുപ്പമുണ്ട്. ഒരു സിനിമയുടെ ഒരു സിനിമ ഉണ്ടാക്കി ആൾക്കാരെ ഇഷ്ടപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. ഇപ്പോൾ മാളികപ്പുറ സിനിമ തന്നെ ഇതൊന്നും കാണാൻ നമുക്ക് താല്പര്യമില്ല, നമ്മുടെ ഈഗോ അനുവദിക്കുന്നില്ല, ഇതിനൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, ഈ പടത്തിന് എൻ്റെ ഭാഗമുണ്ട് എങ്ങനെ ഞാൻ നല്ലത് പറയും എന്നൊക്കെ വിചാരിച്ച് കുറേ പേരൊക്കെ അഭിപ്രായം പറയാതെ ഇങ്ങനൊരു സിനിമ ഇറങ്ങിയതായിട്ട് കണ്ടില്ല എന്ന് നടിച്ചിട്ട് എന്ത് സംഭവിച്ച്? പടം ഗംഭീര ഹിറ്റിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം ഞാൻ ഫസ്റ്റ് റിവ്യൂവിൽ പറഞ്ഞതുപോലെ തെലുങ്ക്, കന്നഡ ഈ ഭാഗത്തൊക്കെ വന്ന് അവർക്കെങ്ങാനും കണക്റ്റായി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പ്രതീക്ഷ ലെവലിൽ അപ്പുറത്ത് പോകും. അപ്പോൾ സിനിമ എന്നുള്ളത് ഒരു കലാസൃഷ്ടിയാണ്, അതിനെ ഇറങ്ങാൻ അനുവദിക്കുക. ഇറങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്താൽ പോലെ. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് നല്ല എൻഗേജ്ഡായിട്ട് കണ്ടു തീർത്ത ഒരു സിനിമ തന്നെയാണ് പഠാൻ. എന്തരാ വരട്ടെ.